അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനും തമ്മിലുള്ള രണ്ടാം പ്രസിഡൻഷ്യൽ സംവാദം റദ്ദാക്കി. വെർച്വൽ രീതിയിൽ സംവാദത്തിന് തയ്യാറല്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പ്രസിഡൻഷ്യൽ സംവാദം റദ്ദാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 15-നാണ് സംവാദം നടക്കേണ്ടിയിരുന്നത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന പ്രസിഡൻഷ്യൽ സംവാദങ്ങൾ പൊതുവെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ നിർണായക സ്വാധീനങ്ങളിലൊന്നാണ്. കോവിഡ് പോസിറ്റീവായ ഡൊണാൾഡ് ട്രംപ് നിലവിൽ ചികിത്സയിലാണ്. അതേസമയം ട്രംപിന്റെ കോവിഡ് നെഗറ്റീവായോ എന്ന ചോദ്യങ്ങളോട് വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടില്ല. ട്രംപിന് കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് രണ്ടാം സംവാദം വെർച്വൽ രീതിയിലേക്ക് മാറ്റിയതായി പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ പ്രചാരണത്തിലേക്ക് അടിയന്തരമായി മടങ്ങി വരുമെന്നാണ് നിരന്തരം ട്വിറ്റർ വഴി പ്രഖ്യാപിക്കുന്ന ഡൊണാൾഡ് ട്രംപ് വെർച്വൽ സംവാദത്തിനെതിരാണ്. എന്നാൽ ട്രംപ് അസുഖബാധിതനായതിനാൽ നേരിട്ടുള്ള സംവാദം നടക്കില്ലെന്ന് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടു. വെർച്വൽ സംവാദത്തിന് തയ്യാറാകാത്ത ട്രംപിന്റെ നടപടിയെ ബൈഡൻ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. സംവാദം നടക്കേണ്ടിരുന്ന ദിവസം മറ്റു പരിപാടികൾ രണ്ട് സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനാൽ പ്രസിഡൻഷ്യൽ സംവാദം ഉണ്ടാകില്ലെന്ന് പരിപാടി നിയന്ത്രിക്കുന്ന കമ്മീഷൻ ഓഫ് പ്രസിഡൻഷ്യൽ ഡിബേറ്റ് പ്രഖ്യാപിച്ചു. രണ്ടാം സംവാദ തീയതി റദ്ദാക്കിയതോടെ ഇനി ഇരു സ്ഥാനാർത്ഥികളും തമ്മിൽ സംവാദം നടക്കാൻ ഒക്ടോബർ 22 എന്ന ഒറ്റ തീയതി മാത്രമേ ബാക്കിയുള്ളൂ. ടെന്നീസിയിലാണ് ഈ സംവാദവേദി തീരുമാനിച്ചിരിക്കുന്നത്. നവംബർ 3-നാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജീവൻ.